ഹജ്ജ് ചെയ്ത ആളെ പറ്റിയും ഇത്തവാഴത്തുല്ലി അംലിഹി അള്ളാഹ്ക്ക് വഴിപ്പെട്ട ആളെന്ന് പറയാം. അതേ സമയം ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം കൂടെ മഹത്തായ സ്വലാത്തിൽ മറഞ്ഞു കിടക്കുന്നു. അഹ്സാബ് സൂറത്തിൽ ഇന്നല്ലാഹു മലായികത്തഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അള്ളാഹുവും അവന്റെ മലായികത്തും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹ് ചെയ്ത വിഷയം ചെയ്യാൻ വേണ്ടി നിസ്കരിച്ചെന്നോ ഹജ്ജ് ചെയ്യുന്നോ സക്കാത്തെന്നോ നോമ്പെന്നോ അല്ലാഹ് ചെയ്തത് കൊണ്ട് ചെയ്യണം എന്ന നിലക്കൊരു കീർത്തന പരിശുദ്ധ ഖുർആനിലില്ല, ഇസ്ലാമിലില്ല. അതേസമയം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസി ജനങ്ങൾ ആ സ്വലാത്തിനെ മാറ്റിവെച്ചുകൂടാ. അല്ലാഹുവിന്റെ ക്ഷപ്പെടുത്തല ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബിനെ കൽബിൽ നിറച്ചു കഴിഞ്ഞാൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് കൽബിൽ നിറഞ്ഞാൽ പിന്നെ ഹറാമിൽ ആസ്വദനമില്ല. തങ്ങൾക്ക് പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും ഇടപെടൂല. തങ്ങൾക്ക് പൊരുത്തപ്പെടാത്ത ഒരു വേഷവിധാനവും ധരിക്കാൻ തങ്ങളെ സ്നേഹികൾക്ക് പറ്റില്ല. അത് കുറഞ്ഞു പോയതാണ് ലഹരിയിലും മയക്കുമരുന്നിലും പരിഷ്കാര ജീവിതത്തിലും ബ്യൂട്ടി പാർലറിലും മുസ്ലിം പെണ്ണ് കണ്ണിന്റെ പരിഗം പ്ലക്ക് ചെയ്യാനും ഹറാമായ അവിഹിത ബന്ധങ്ങളും സിന ഉൾപ്പെടെയുള്ള തോന്നിവാസങ്ങളിലൊക്കെ ഇടപെടാൻ തങ്ങളുടെ മഹബത്ത് കുറഞ്ഞത് കൊണ്ടാണ് ഈ സമുദായത്തിൽ വർദ്ധിച്ചു കാണുന്ന തിന്മ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തങ്ങളെ കൽബിൽ നിറക്കുക. ആ തങ്ങൾ കൽബിൽ നിറയാനുള്ള വഴിയാണ് ധാരാളം സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലി 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 സ്വലാത്ത് പോലെ അള്ളാഹുവിലേക്ക് ഉയരാൻ ഹബീബായ തങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ മറ്റൊരു അമലും ഇല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ വെറുതെ അതും ഇതും പറഞ്ഞ് സമയം പോക്കാതെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കണ്ട. പലിശയുമായി ലോണുമായി ഇൻട്രസ്റ്റ് വട്ടിയുമായിട്ട് ഇടപെടല്ല. കുടുംബബന്ധം മുറിക്കണ്ട. ഉമ്മവാപ്പനെ വിഷമിപ്പിക്കണ്ട. ഭാര്യമാരെ ആക്രമിക്കണ്ട. ഇന്നലെ ഞങ്ങൾ ഒരു മണി സമയം, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ആളുകളെ മുഴുവനും ഒഴിവാക്കി 10:30 മണിക്കാണ് ഞാൻ എന്റെ മഹല്ലു പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തി ഒരു മുറുക്ക് വെള്ളം പോലും കുടിക്കാതെ നേരെ ബ്രഷ് ചെയ്ത് ഉള്ളൊടുത്തിട്ട് സ്റ്റേജിൽ പോയി വൈലത്തൂരി. അത് കഴിഞ്ഞ് മമ്പുറമടുത്തുള്ള ചെറുമുക്കിലെത്തിയപ്പോ ഏകദേശം 1 മണിയായിട്ട്. അവിടെ ചെന്നപ്പോഴും തഹജ്ജുദ് നമസ്കരിക്കുന്ന ഉമ്മമാരുൾപ്പെടെ ഭർത്താക്കന്മാരനുസരിക്കാത്ത അവസ്ഥയിലാണുള്ളതെന്ന പ്രയാസകരമായ വിഷയമാണ് അറിയാൻ പറ്റിയത്. അങ്ങനായാൽ പറ്റുമോ? സ്വന്തം ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന സഹോദരിമാർ, ഓ ഉമ്മമാരെ നിങ്ങൾ അറിയണം, നിങ്ങൾ എത്ര നിസ്കരിച്ച് എത്ര നോമ്പു നോറ്റ് എത്ര ഹജ്ജ് ഉംറ ചെയ്ത് ഭർത്താക്കന്മാരുടെ അതൃപ്തിയിലാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ അഴമാലുകൾ മുഴുവനും മർദൂദാണ് കേട്ടോ. അള്ളാഹുവിന്റെ അടുക്കൽ മഖ്ബൂലല്ല. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് ഒരു പെണ്ണിന്റെ മരണം സംഭവിക്കുന്ന സമയം ആ അവസ്ഥയിൽ അവളുടെ ഭർത്താവ് അവളോട് അതൃപ്തിയിലാണ് പൊരുത്തക്കെടലാണെങ്കിൽ അവൾ നരകീയ അവകാശിയാണ്. ഹിയ മിൻ അഹ്ലിന്നാർ. അതേസമയം പെണ്ണിന്റെ മരണം സംഭവിക്കുന്ന അവസ്ഥ ഭർത്താവിന്റെ തൃപ്തിയിലാണ് അവളെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തത്തിലാണ് അവളുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗീയ അവകാശിയാണ്.
അതുകൊണ്ട് ഭർത്താക്കന്മാരെ അനുസരിച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് ഈമാനോടെ തഖ്വയോടെ ജീവിക്കണേ ഉമ്മമാരെ. ഓ മുസ്ലിം പുരുഷന്മാരെ, സ്വന്തം ഭാര്യമാരെ ആക്രമിക്കരുത് കേട്ടോ. അവരെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കരുത്. അവരെ കുടുംബത്തിനെ മോശപ്പെടുത്തി, നിസാരപ്പെടുത്തി, ഇൻസൾട്ട് ആക്കി സംസാരിക്കരുത്. അല്ലാഹു പൊറുക്കൂല കേട്ടോ. റബ്ബു നിന്നെ വെറുതെ വിടൂല കേട്ടോ. ഉമ്മവാപ്പനെ വിഷമിപ്പിക്കുന്ന ആളുകൾ എത്ര. മുസ്ലിം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ അറിയണം, ഉമ്മാനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ, ബാപ്പയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈന യൻഖുസുൽ അഅമാർ. ഉമ്മാനെ വാപ്പാനെ വിഷമിപ്പിക്കുന്ന ആളുകളുടെ ആയുസ് അല്ലാ ചുരുക്കുന്നതാണ്. അല്ലാഹുവിന്റെ തൃപ്തി ഉമ്മവാപ്പന്റെ പൊരുത്തത്തിലാണ്. അല്ലാഹുവിന്റെ ദേശം ഉമ്മവാപ്പന്റെ കോപത്തിലാണ്. ഞാൻ ആമായിട്ടൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അഫ്ളുൽ ഇൽമുൽ ഹാൽ എന്ന നിലക്ക് വാക്ക് ചുരുക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബിൽ നിറച്ച് ഒന്നുകൂടെ പറയുന്നു, ഇന്ന് നെറ്റ് ഉപയോഗം വ്യാപകമാണ്. മൊബൈലുമായി ഇടപെടുന്ന ആളുകൾ അധിക കൂടുതലും നെറ്റുമായിട്ട് ഇടപെടുന്ന ആളുകളാണ്. ഇന്ന് അതുമായി ഇടപെട്ട് കഴിഞ്ഞാൽ സ്വകാര്യമായിട്ട് ഉദ്ദേശിച്ചത് മുഴുവനും ആസ്വദിക്കാനുള്ള അവസരം കൂടുതലാണ്. എന്നാൽ മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, സാധുവായ ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണിന് ക്യാൻസർ ബാധിച്ച ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ട്, ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്, പ്രായമുള്ളവരെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സമയം ഇങ്ങനെ ആംബുലൻസുകൾ നോക്കുന്ന സമയം ഒരു ആംബുലൻസിലേക്ക് ചെന്നു നോക്കിയപ്പോ മക്കളതാ കൂടെയുള്ള ആൺമക്കൾ, ബാപ്പ ഇങ്ങനെ ആംബുലൻസിൽ വെച്ച് ഇങ്ങനെ കിടന്ന് കരയുകയാണ്. അമ്മാ അല്ലാ എന്ന് വിളിച്ചിങ്ങനെ കരയാണ്, അട്ടഹസിക്കുകയാണ്. മക്കളതാ ബാപ്പന്റെ കാലിൽ വലിയ നിലക്ക് മാരക ക്യാൻസർ പിടിപെട്ട് ഡോക്ടർമാർ ഒഴിവാക്കിയതാണ്. ആ പിടിപെട്ട കാലിന്റെ മറുഭാഗത്തുള്ള കാലിങ്ങനെ അദ്ദേഹം ഇങ്ങനെ കഥ എടുത്തിങ്ങനെ ഇടുകയാണ്, തള്ളുകയാണ്. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ മക്കളതാ ശീല തുണി ചുറ്റിയ കാല്, ആ കാലിൽ ചുറ്റിയ തുണി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അഴിച്ചിട്ട് എന്നോട് നോക്കാൻ പറയുന്നു. സുബ്ഹാനല്ലാ, ഞാൻ അങ്ങ് നോക്കുന്ന സമയം രക്തക്കറയോടുകൂടെ മഞ്ഞ കളറ് കാണുന്നു. ഒരു വലിയ ദ്വാരമാണ് കാലിൽ. ആ ദ്വാരത്തിൽ നിന്ന് രക്തം മഞ്ഞയോടുകൂടെ ഉള്ള അവസ്ഥയിൽ ഇദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ പുറത്തു വരുന്നു. നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ, ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലോ. എന്നാൽ മുസ്ലിം ചെറുപ്പക്കാരാ, നീ അമ്മ പൊരുത്തപ്പെടാത്ത നിലക്ക് മുസ്ലിം ചെറുപ്പക്കാരികളെ, റബ്ബ് പൊരുത്തപ്പെടാത്ത നിലക്ക് ഹറാമ് കണ്ട് ആസ്വദിച്ചു കഴിഞ്ഞാൽ നീ തോന്നിവാസം കണ്ട കണ്ണുകൊണ്ട് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കാണാൻ പറ്റില്ല. ജാമിഉൽ ഹദീസിലെ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. അതാ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ തങ്ങൾ പറയാണ്, കുല്ലു ഐനിൻ ബാഖിയതുൻ യൗമൽ ഖിയാമത്തി ഇല്ലാ ഐനൻ വല്ലത് അൻ മഹാരിമില്ലാ വഅൈനൻ സഹറത്തു ഫീ സബീലില്ലാ വഅൈനൻ ഖറജ മിൻഹാ മിസ്ല റഅ്സി ദുബാബി മിൻ ഖശിയത്തില്ലാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ കണ്ണുകളും കരഞ്ഞു 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 കലക്കിയിട്ട് എത്രത്തോളം കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥയിൽ വരെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നു, വല്ലാതെ വിഷമിക്കുന്നു, ദുരിതപ്പെടുന്നു. രക്ഷപ്പെടുത്താൻ ആരുമില്ല, സഹായത്തിനും റെക്കമെൻഡിനും അധികാരമില്ല. ആ മഹ്ശറയിൽ അതാ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്ന സമയം. മൂന്ന് കണ്ണുകൾക്ക് മാത്രം കരച്ചിലില്ലെന്ന് പറഞ്ഞ് ഒന്നാമത്തെ കണ്ണിന്റെ അഹലുകാരെ തങ്ങൾ പരിചയപ്പെടുത്തി. വല്ലത് അൻമഹാരിമില്ല, ഹറാമ ദൃഷ്ടിയിൽ പെടുന്ന സമയം, അത് സ്ക്രീനിലാണെങ്കിലും നേർക്കുനേറാണെങ്കിലും അള്ള പൊരുത്തപ്പെടാത്തത് കാണാനിട വന്നാൽ അല്ലാഹു അല്ലാഹ് എന്ന നിലക്ക് റബ്ബ് പൊരുത്തപ്പെടാത്തത്, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾക്ക് സഹിക്കാത്തത്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് എങ്ങനെ നോക്കാനാണ് എന്ന നിലക്ക് കണ്ണു ചിമ്മാൻ മുഖം തിരിക്കാൻ കഴിഞ്ഞ വല്ല മുസ്ലിം സഹോദരിയുമുണ്ടോ, മുസ്ലിം സഹോദരനുമുണ്ടോ? അത്തരക്കാരുടെ കണ്ണുകൾക്ക് ആഖിറത്തിൽ കരച്ചിലില്ലെന്ന് മാത്രമല്ല, അവരെ കണ്ണന് ഈമാനിന്റെ വലിയ പ്രകാശമാ. രണ്ടാമത് തങ്ങൾ പറയുന്നു, വഅയ്നൻ സഹറത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കൊഴിച്ച കണ്ണ്. മുത്തഅല്ലിമുകൾക്ക്, ആലിമീങ്ങൾക്ക്, കിതാബ് മുത്താല ചെയ്യുന്ന ഉലമാല്ലേ, കിതാബ് പഠിക്കുന്ന കുട്ടികളല്ലേ, മുത്തഅല്ലിമുകളല്ലേ, ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന, സ്വർഗത്തിന്റെ വഴി തെരഞ്ഞെടുത്ത, അല്ലാഹു മഹത്വം നൽകി ആദരവ് പറഞ്ഞ, മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിച്ച മുത്തഅല്ലിമിന്, മതവിദ്യാർത്ഥിക്ക് അല്ലാഹു സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കിയെന്ന ഹദീസ്. ആ മുത്തഅല്ലിമുകൾക്കും സന്തോഷിക്കാം. അല്ലാഹുവിനെ ചിന്തിച്ച് പാതിരാത്തിൽ അതാ എഴുന്നേറ്റ് തഹജ്ജു നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്ര് ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ട് റബ്ബിനെ ചിന്തിക്കുന്ന ആളുകൾക്കും സന്തോഷം. ഹബീബ് പറയുന്നു, മൂന്നാമത്തെ കണ്ണിന്റെ അഹലുകാർ അവിടുന്ന് പറയുന്നു, വഅയ്നൻ ഖറജ മിൻഹാ മിസ്ല റഅ്സി ദുബാബി മിൻ ഖശിയത്തില്ലാ, റബ്ബിനെ ചിന്തിച്ച് ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാൻ വല്ല മുസ്ലിമിനും സാധിച്ചോ? അവരെ കണ്ണുകൾക്കും നാളെ ആഖിറത്തിൽ കരച്ചിലില്ല. അതുകൊണ്ട് ഹറാം ദൃഷ്ടിയിൽ പെടുന്ന സമയം അത് നോക്കാതെ ആസ്വദിക്കാതെ കണ്ണ് ചിമ്മാൻ മുഖം തിരിക്കാനുള്ള ഈമാന് നമുക്ക് പവർ കിട്ടണം. ആ പവർ കിട്ടാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു വന്നത്, മഹബ്ബത്തു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ് ആഖിറത്തിൽ ആരാരുമില്ലാതെ. അതാ എല്ലാവരും പ്രയാസം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ രക്ഷപ്പെടുത്താൻ അല്ലാഹ് അധികാരം കൊടുത്ത ഒരേ ഒരു നേതാവല്ലേ, അന അവ്വലു ശാഫിഉൻ വഅവ്വലു മുശഫഇൻ വഅവ്വലു മൻ യുഹദിഖു ഹൽഖൽ ജന്ന, അന സയ്യിദുൽ ദിയാദം وآدم ومن دونه تحت لوائي وليا نعمة تدت وريان الله توفيق نلقي آدر رحمة للعالمين آية تغل سنهكو مسلمين دنيا وإنه پڑا بڑا پل الله برت پڑا تبشي قلوم آي يڑا بڑت جيوچ آخر النشتم آي کرنيا അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് നീ ഞങ്ങൾക്ക് ഏറ്റി തരണം റഹ്മാനെ. അവിടുത്തെ പൊടുത്തം ദുനിയാവിലും ആഖിറത്തിലും നീ നിലനിർത്തി തരണം റഹ്മാനെ. അഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത മാരക ക്യാൻസർ അടക്കം രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. പരീക്ഷിക്കപ്പെട്ടവരെ ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നീ ഏറ്റെടുത്ത് സുഖപ്പെടുത്തണം അല്ലോ. ഞാൻ വാക്ക് ചുരുക്കി, പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന ജനുവരി 19-ാം തീയതി വെള്ളിയാഴ്ചയാണ് ബായാർ സ്വലാത്ത്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി ജനുവരി 19 സാധുവായ എന്റെ നാട്ടിൽ നടക്കുന്ന കാടാമ്പുഴ, മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് ഫെബ്രുവരി 5-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് എന്നും അറിയിക്കുന്നു. എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി ദ്വാരത്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കാൻ പോകുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. الله نغر قبولك رب الرحمن. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിന് സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഈ മഹത്തായ മജ്ലിസിനു വേണ്ടി ആരും ചേറ് അങ്ങനെ അട്ടിക്കിടണ്ട. ഇപ്പോൾ ആരും അത് എടുക്കണ്ട. സൗണ്ടായി പോകും. ദ്വാരനാലി മജ്ലിസ് വളരെ പെട്ടെന്ന് പൂർത്തിയാകും. നിങ്ങളെല്ലാവരും ആരും സംസാരിക്കരുത്. നിശബ്ദമായ നമുക്ക് ഇൻഷാല്ലാ ദുആയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഈ മഹത്തായ മജ്ലിസിനു വേണ്ടി ഒരു വലിയ സംഖ്യ തരാൻ പറ്റിയ ഒരാള്, ആരും വെള്ളത്തിന്റെ കുപ്പിയൊന്നും ആരും വെക്കണ്ട, അവിടെ തന്നെ പിടിക്കാം. ഓരോരുത്തർ അവരവരെ കയ്യിലങ്ങ് പിടിച്ചാൽ മതി. വെച്ച ആളുകൾ എടുക്കും വേണ്ട, കയ്യിലുള്ള ആളുകൾ ഇങ്ങോട്ട് വെക്കും വേണ്ട. ഇൻഷാല്ലാഹ് ഈ മഹത്തായ മജ്ലിസിനു വേണ്ടി ഒരു വലിയ സംഖ്യ തരാൻ പറ്റിയ ഒരാളൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ അല്ലാഹുവേ നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഏത് രോഗം അവരിലും കുടുംബത്തിലുണ്ടെങ്കിലും നീ സുഖമാക്കണം റഹ്മാനെ. കടങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ദർജ ഉയർത്തണം റഹ്മാനെ. ആര് പറയും സദസ്സിലോ സ്റ്റേജിലോ ഒരാള്? സംഖ്യ ഞാൻ പറഞ്ഞാൽ പിന്നെ ഭാരായി പോയിട്ടാ ഞാൻ പറയാത്തത്. ഒരാളൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ. എത്ര പറഞ്ഞേ? 25,000 രൂപ. മുഹമ്മദ് സാഹിബ്, അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവരാവശ്യങ്ങൾ ഖൈറായത് നീ പൂർത്തിയാക്കണം അല്ലാഹ്. വിഷമങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ഇനി ആരുണ്ട് പറയാൻ? ഇനി ആര് പറയും? പെട്ടെന്നൊന്ന് പറഞ്ഞാൽ സമയം വൈകിപ്പോയി. ഇനിയുള്ള ആളുകൾ ഒന്നും കൊണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ ദ്വാരം ഇൻഷാല്ലാ മജ്ലിസ് പൂർത്തിയാക്കണം. ഇനിയുള്ള ആളുകളെല്ലാം ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കാൻ വിഷമാണ്, സമയം വൈകിയിട്ടുണ്ട്. ഇവിടെ ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന പരിപാടിയാണ്,
ആ സദസ്സുകളിലെല്ലാം ഇവിടെ ആവശ്യമായ പിരിവുകൾ നടന്നതാണ്. ഇൻഷാല്ലാ ഇനി നിങ്ങളോട് ചോദിച്ച് ഞാൻ ബുദ്ധിമുട്ടാക്കാതെ കഴിവുള്ള ആളുകളെല്ലാം പരമാവധി സദഖ ഇവിടെ എല്ലാവരും സംഘാടകർക്ക് നൽകണം. ഒരു 10,000 തരാൻ പറ്റിയ ഒരാള് ഈ സദസ്സിലുണ്ടെങ്കിൽ 10,000 രൂപ തരാൻ പറ്റിയ ഒരൊറ്റ ആളും കൂടെ ഈ സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹു എന്നി അവർക്ക് ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ ആരുണ്ട് സദസ്സിൽ പെട്ടെന്ന്? ആ ഒരാള് പറഞ്ഞു, എന്താ പേര്? മുനീർ. അള്ളാഹു എന്നി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ. എല്ലാരും ഇങ്ങോട്ട് അടുത്ത് വരാ, ദ്വാരക്കല്ല, ദ്വാരന്ന് മജ്ലിസ് പൂർത്തിയാക്കും. എഴുന്നേൽക്കാൻ പറ്റുന്ന ആളുകളെല്ലാം എഴുന്നേറ്റ് അടുത്ത്, എഴുന്നേൽക്കാൻ പറ്റാത്ത ആളുകൾ അവിടെ തന്നെ ഇരിക്കും. അല്ലാഹു എന്നെ കബൂലാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد مجلس نند مهان നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹൈബാക്കാതെ കബൂലാക്കണം റഹ്മാനെ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബ് നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ ായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാഹ്.
ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനേ. يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا. اللهم نور قلوبنا. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قلنا قلب حياتك نمت ഈമാനേറ്റി തരണം റബ്ബേ, തഖ്വയേറ്റി തരണമല്ലോ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണമല്ലോ, വറഇയേറ്റി നിലനിർത്തണമല്ലോ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ലോ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ലോ, ഞങ്ങളെ അഴിവുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണമല്ലോ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മജ്ലിസിൽ വന്നെത്തിയ സയ്യിദന്മാരും ആലിമീങ്ങളും ഉമറാക്കളും സഹോദര സഹോദരിമാരും ലൈവായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരും ദ്വാരക്കാൻ ദിവസങ്ങളായി നടന്നു വരുന്ന മജ്ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സകല ജനങ്ങളും ബായാറു സ്വലാത്ത് മജ്ലിസിലും കടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ഉൾപ്പെടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഈ മജ്ലിസിലും വന്നെത്തിയിട്ടുണ്ട് അല്ലാ. നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലാവോ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന്
പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ. അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ. ജന്മന സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന്. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തം ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അലർജി സുഖപ്പെടുത്തണം അല്ലാ. ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ. ചെന്നിക്കുത്ത് മൈഗ്രീൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുഴകൾ വന്നിട്ട് കാലവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയിട്ട് ചെവിയുടെ താഴ്ഭാഗം വലിയ മുഴ പൊന്തിയിട്ട് തിരുവനന്തപുരം RCCയിൽ നിന്നും തമിഴ്നാട്ടിലെ വെല്ലൂരിലെ കാട്ടാടിയിലെ CMC ഹോസ്പിറ്റലിൽ നിന്നും ഓപ്പറേഷൻ ചെയ്താൽ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നും നൽകാതെ ബായാറ് സ്വലാത്തിന് വരുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഉൾപ്പെടെ റബ്ബേ നീ ശിഫ നൽകണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗർഭപാത്രത്തിലടക്കം വയറ്റിലും ഗർഭപാത്രത്തിലടക്കം മുഴകളും കുമിളുകളും വന്ന സഹോദരിമാരുണ്ട്. ഗർഭപാത്രം താഴ്ന്നവർ, ബ്ലീഡിംഗിന്റെ അസുഖം പറഞ്ഞവർ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ, കൈകാലുകളടക്കം അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ, മാറ്റിവെക്കാൻ പറഞ്ഞവർ, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ. അർഷസിന്റെ അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വായിലും നാവിലും കവിളിലൊക്കെ മുറിവുകൾ വന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാന്. വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മരുന്ന് വലിക്കുന്നില്ല. കാൽ അർഹമുറാഹിമായ അല്ലാ ഉതുകൊടുക്കാനും നിസ്കരിക്കാനും നടക്കാനും സങ്കടം പറഞ്ഞവർ, മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ച് ലൂര വേദന, പുറം വേദന അടക്കം മധുഹന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുനൽ ബൂസുരി റളിയല്ലാഹു അൻഹുവിനെ വൈദ്യരോഗം മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോൾ നിന്റെ ഹബീബിന്റെ മദഹനീയത്താക്കിയിട്ട് ഹബീബിനെ ഇടപെടുത്തി രോഗം സുഖപ്പെടുത്തിയ അല്ലാ, മിസ്കീൻമാരായ ഞങ്ങളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹിലായി മഹബ്ബത്തിലായി ഈ പരിശുദ്ധ മജ്ലിസിൽ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. റബ്ബേ പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ.
വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണല്ലോ, HIV സുഖപ്പെടുത്തണല്ലോ, തൈറോയ്ഡ് സുഖപ്പെടുത്തണല്ലോ, ടോൺസർ സുഖപ്പെടുത്തണല്ലോ, സൊറിയാസിസ് സുഖപ്പെടുത്തണല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണല്ലോ, പൈശാചിക രോഗം സുഖപ്പെടുത്തണല്ലോ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. വാദരോഗങ്ങളും മഞ്ഞപ്പിത്ത പകർച്ചവ്യാധി പനികൾ ഉൾപ്പെടെ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് ബിസിനസ് തകർന്നിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്നിട്ട് ഹക്ക് മടങ്ങിക്കിട്ട പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്നവരുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങൾ, ഉസ്താദുമാർ മിസ്കീൻമാരായ ഞങ്ങളെല്ലാം ഒരു അപകടത്തിലും പെടുത്തല്ലോ. അപകട മരണങ്ങളിൽ ഒന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ ഒന്ന് കാക്കണമല്ലോ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെൽപ്പ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ. ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല റഹ്മാന്. ആ നിലക്ക് ബോധമില്ലാത്ത സകലർക്കും നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളല്ലാതെ വിഷമിക്കുന്ന ആളുകൾ, ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് കഴിഞ്ഞ് പ്രതീക്ഷയോടെ നിന്റെ ഹബീബിന്റെ സ്വലാത്ത് മജ്ലിസുകളെ കാണുന്നവരുണ്ട്. റബ്ബേ ആര് ആ രൂപാണ് മക്കളല്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അക്മലുൽ ഖൽഖായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഏറ്റെടുത്ത് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലിഹികളാക്കണം റബ്ബ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നൽകിയ മുഴുവത്തിലും കൂടിയ സകല ജനങ്ങളിലും പറക്കത്തേറ്റി തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. റബ്ബെ സെഹറുകൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ.
സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനാ ഷൈത്താനാ, ഞങ്ങളയോ അഹലുകാരയോ ഞങ്ങൾക്ക് നീ നൽകിയതിലോ സ്ഥാപനങ്ങളിലോ മജ്ലിസിലോ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് സകല സിഹറും പറയപ്പെട്ടതില്ലെന്ന് ബാത്തിലാക്കണം റഹ്മാനെ. ഐന നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഴുതായികളെ ശറില്ലെന്നും നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും ഒരു ഫിത്തന ഫസാദിലും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. കുടുംബജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന വീട് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ വിഷമല്ലാതെ പൂർത്തിയാക്കണം റഹ്മാന്. ഗൾഫിലും നാട്ടിലും ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. പ്രവാസികളായ സ്നേഹിതന്മാർ, കഫീലിന്റെ ബുദ്ധിമുട്ടാണ്, ബൽദിയന്റെ പ്രശ്നമാണ്, ജോലി സ്ഥലത്തെ പാരയാണ്, വിദേശ നാടുകൾ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലുള്ള കൂടുതൽ ആളുകളും ഖത്തറുമായി ബന്ധപ്പെട്ട് അങ്ങനെ അറബ് നാടുകൾ മുഴുവനും സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസം അനുഭവിക്കുന്ന പല വിഷമങ്ങളുണ്ട്. നീ പരിഹരിക്കണം റഹ്മാനെ, നീ ബർക്കത്താക്കണം റഹ്മാനെ. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. പല പേപ്പറിന്റെയും ക്ലിയറൻസ്, കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, സ്ഥലത്തിന്റെ രേഖ ശരിപ്പെടാൻ, രജിസ്റ്റർ നടന്നു കിട്ടാൻ വിഷമല്ലാതെ പൂർത്തിയാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖമത്തിലും മനാമലും പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം. ഞങ്ങളെ തെറ്റുകുറ്റം ഹബീബിനെ കാണാൻ തടസ്സമാണെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഇമാം അസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ മഹാന്മാർ പറഞ്ഞതുപോലെ തങ്ങളെ കണ്ടവർ അത് കൽബിൽ തസവ്വുറാക്കി നിസ്കാരത്തിൽ സലാം പറയുമ്പോ തങ്ങൾക്ക് സലാം പറയാൻ മഹാന്മാരുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ ആ ഇബാദത്തുകളിൽ എന്തൊരു തലന്തതാണ്, ഹലാവത്താണ്. ആ നിലക്ക് പല പ്രാവശ്യം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ അസ്ഹാബ് അവിടത്തെ പ്രശംസിച്ചുകൊണ്ട് മുഖം കാണുമ്പോൾ സൂര്യൻ ചുറ്റുന്നത് പോലെ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് അതാ സ്വഹാബത്ത് പ്രശംസ പറഞ്ഞ അജ്മലുൽ ഖൽഖ് അക്മലുൽ ഖൽഖ് റഹ്മത്തുല്ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാനും അവിടത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം ഞങ്ങൾക്ക് പേരും പ്രശസ്തിയും വേണ്ട, ഞങ്ങൾക്ക് ഷുഹറത്ത് വേണ്ട. ആര് ഞങ്ങളെ പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഏറ്റിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ തങ്ങളെ പെടുത്തണം. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. അതിനു വേണ്ടിയുള്ള മജ്ലിസായി
ജീവിതമായി നീ ഞങ്ങളെ മജ്ലിസുകളെ ജീവിതത്തെ കബൂലാക്കി തരണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും അഴ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ റഹ്മത്തുൽ ലിൽ ആലമീന. തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദ്റത്തിൽ നിന്റെ ഹബീബ് നാറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ആഖിബത്ത് നന്നാക്കി തരണം. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിൽ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല وسلم على خير خلق سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين الحمد لله رب العالمين. സ്വർണത്തിന്റെ ഒരു കമ്മൽ തന്നു അല്ലാഹു ബർക്കത്ത് ഇട്ടെ. ഞാൻ പോയിക്കോട്ടെ, ഞാൻ പോട്ടെ.